നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. വിഴിഞ്ഞം വിഷയം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യും. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി. ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി. സമരം അവസാനിപ്പിക്കാൻ ശ്രമം ഊർജിതം. പ്രതിഷേധക്കാരുമായി വൈകിട്ട് വീണ്ടും ചർച്ച. ക്ലിഫ് ഹൗസിൽ സുരക്ഷാ വീഴ്ച. പോലീസുകാരൻ തോക്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിയുതിർന്നു. സാങ്കേതിക തകരാറെന്ന് സൂചന. ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ നടപടി. മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് നടപ്പാക്കുമെന്ന് വ്യവസായ മന്ത്രി. ജനുവരിയിൽ എറണാകുളത്ത് നിക്ഷേപക സംഗമം. തലസ്ഥാനത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ മുദ്രാ ലോൺ വേണ്ടി നൂറുകണക്കിന് ബാങ്കുകളിൽ അന്വേഷിച്ച് നിങ്ങൾ തളർന്നുപോ. ഈസി ആയിട്ട് 10 ലക്ഷം രൂപ മുദ്രാ ലോൺ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. യുവതിക്ക് ക്രൂര പീഡനം. ഭർത്താവും വീട്ടുകാരും ഉപദ്രവിക്കുന്ന ദൃശ്യം പുറത്തുവിട്ട് വെഞ്ഞാറമ്മൂട് സ്വദേശിനി. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. പീഡന പരാതി പിൻവലിക്കണമെന്ന് പോലീസ് ഭീഷണി. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിനെതിരെ തമിഴ്നാട് സ്വദേശിനി. ബലാത്സംഗ ശ്രമത്തിന് കേസെടുത്തത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ശേഷം. ഇടുക്കിയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. ഫോറസ്റ്റർ അനിൽകുമാർ അടക്കം 13 പേർക്കെതിരെ കേസെടുത്തു. ശബരിമല മേൽശാന്തി നിയമനത്തിൽ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിനെതിരെ നവോത്ഥാന സമിതി. മലയാളി ബ്രാഹ്മണർ വേണമെന്ന തീരുമാനം ജാതി വിവേചനമെന്നും തൊട്ടുകൂടായ്മയും. മുഖ്യമന്ത്രിയെ കണ്ട് എതിർപ്പറയിക്കുമെന്ന് നവോത്ഥാന സമിതി സെക്രട്ടറി ന്യൂസ് 18നോട്. കോവളത്ത് വിദേശ വനിതയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ ശിക്ഷാവിധി ഇന്ന്. നേമത്തെ അശ്വതിയുടെ കൊലപാതകത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച്. പൂവച്ചൽ കൊലപാതകത്തിൽ പ്രതികളുമായി തെളിവെടുക്കും. കൗമാര